സെക്കൻഡ് ഹാഫ് ആണ് ആദ്യം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കൺഫ്യൂസിങ് രീതിയിലാണ് കഥ പോകുന്നത്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ തിരുവോണത്തിന് ഇറങ്ങുന്ന മൂന്നാമത്തെ സിനിമ ഒറ്റ കുഞ്ചാക്ക ബോബൻ, അരവിന്ദ് സ്വാമി, ജാക്കി ഷ്രോഫ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി മൂവിയിൽ എത്തുന്നത്. അപ്പോൾ ഒരു ആക്ഷൻ ത്രില്ലർ ജോണറിൽപ്പെടുന്ന സിനിമയാണ് ഒറ്റ. അപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ റെസ്പോൺസ് ഇന്റർവ്യൂലേക്ക് പോകാം. ഈ മൂന്ന് സിനിമകളുടെ ഒറ്റയാണെന്ന കാരണം ഇതാണ് കണ്ടത്. ഒറ്റ ചേട്ടാ, ഒറ്റ എങ്ങനെയുണ്ട്? മനസ്സിലായില്ല. ഈ മൂന്ന് സിനിമകളുടെ ഒറ്റ കാണാമെന്നതിന്റെ കാരണം അത് ഞാൻ രണ്ടരക്കുള്ള ഷോയ്ക്ക് വരാൻ വന്നത് മറ്റേ ഒരു തെക്കൻ നല്ല. അപ്പം സിനിമ ഓവറോൾ റിവ്യൂ എങ്ങനെയുണ്ട്? നമ്മുടെ കുഞ്ചാക്ക ബോബൻ, അരവിന്ദ് സ്വാമി, ബോബന്റെ മൈൻഡ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അടിപൊളിയാണ്. എന്താണ് നിങ്ങൾക്ക് സിനിമ അങ്ങനെ ടോട്ടൽ സാറ്റിസ്ഫൈങ് ആണ്? അങ്ങനെ ടോട്ടൽ ആയിട്ട് ഒരു നല്ല പാക്കിംഗ് ആയിട്ടുള്ള ഫിനിഷിംഗ് വന്നിട്ടില്ല. ഇപ്പൊ തമിഴ് മലയാളം ഒരുമിച്ച് ചേർന്ന ലാംഗ്വേജ് ആണോ? ഇടയ്ക്ക് തമിഴ് ഉണ്ട്, കൂടുതലും മലയാളം തന്നെ. കൂടുതൽ മലയാളം തന്നെയാണ്. ഫാമിലിയോട് ഇഷ്ടപ്പെട്ട സിനിമ ആയിരിക്കും. കുഴപ്പമില്ല. അവര് പറയുന്നത് ഇപ്പൊ സെക്കൻഡ് ഹാഫ് ആണ് ആദ്യം ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ കൺഫ്യൂസിംഗ് രീതിയിലാണ് കഥ പോകുന്നത്. കൺഫ്യൂസിംഗ് ആണ്, പക്ഷേ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഉണ്ട്. നല്ല ട്വിസ്റ്റാണ്. കുഴപ്പമില്ല. ഫൈറ്റ് സീൻസ് അങ്ങനെ ഉണ്ട്. ഫൈറ്റ് ഉണ്ട്. കുഴപ്പമില്ല. ബിജിഎം ഒക്കെ. ബിജിഎം നല്ല ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതോ വെറൈറ്റി ആണ്? വെറൈറ്റി ആണ്. പടം ഇത് പാർട്ട് ടു ആണ്. ഇന്ന് പാർട്ട് വണ്, പാർട്ട് ടു, പാർട്ട് ത്രീ. ഇത് പാർട്ട് ടു ആണ്. ഈ പാർട്ട് വണ്ണും പാർട്ട് ത്രീയും കണ്ടാലേ ഈ ഇതെന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ഓവറോൾ ഒരു ഫൈറ്റും ബി ജി എമ്മും സംഭവങ്ങളൊക്കെ ഫൈറ്റ് നമുക്കൊന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഫൈറ്റ് ഒന്നും തെലുങ്ക് മോഡൽ പടം മാറ്റി കാണാം. നമ്മുടെ അരവിന്ദ് സ്വാമി അവരുള്ള കോംബോ ഉണ്ട്. അരവിന്ദ് സ്വാമി കുഞ്ചോളായിട്ട് ജാക്കി ഷ്രോഫ് ഒക്കെ ഉണ്ട് പടത്തില്. ജാക്കി ഷ്രോഫ് വലിയ സീൻ ഇല്ല. ഇനി അടുത്ത വേണം ഫസ്റ്റ് പാർട്ട് വല്ലതും ഉണ്ടെങ്കിലും ഈ പാർട്ടിൽ ഇല്ല. വലിയ ലാസ്റ്റ് സീൻ മാത്രമേ ഉള്ളൂ. ഒരു അഞ്ച് മിനിറ്റ് ഇതേ ഉള്ളൂ. ഓവറോൾ ചേട്ടൻ ഈ മൂന്ന് സിനിമ കാരണം നമ്മൾ ഒറ്റ കാണാൻ ഈ മൂന്ന് സിനിമയും നടന്നുണ്ട്. അപ്പോൾ ഒറ്റ കാണാനുള്ള കാരണം എന്താണ്? ഒറ്റ ഞാൻ ജസ്റ്റ് വേറൊരു പടം കാണാൻ വന്നതാണ്. പടം സ്റ്റാർട്ടായി പോയി. പിന്നെ ഒറ്റ കാണാൻ ഒറ്റ കാണാൻ അരവിന്ദ് സ്വാമി മാളക്കുന്നതുകൊണ്ട് ഫസ്റ്റ് കാണാൻ വന്നതാണ്. പടം കുഴപ്പമില്ല. ഇനി പാർട്ട് വണ്ണും പാർട്ട് ടു, പാർട്ട് വണ്ണും ആണ് ഒരിക്കും ഈ പാർട്ട് ടുവിൻ്റെ ഓക്കെ. സിനിമ ഉണ്ട് കേട്ടോ. സിനിമ ഉള്ളത് നമ്മളെ വേറെ സിനിമ ഇല്ലാതെ കണ്ടു നോക്കിയതാണ്. അരവിന്ദ് സ്വാമി, കുഞ്ചാക്ക ബോബൻ, ജാക്കി ഷ്രോഫ് കുറച്ച് നല്ല നീണ്ട താരതിരയുണ്ട്. അപ്പൊ കൂടുതൽ മികച്ചു നിൽക്കുന്ന ആരാണ് അവന്? ഇതില് കുഞ്ചാക്കൻ തന്നെയാണ്. അപ്പം സിനിമയുടെ കഥയും സ്റ്റോറി ഒക്കെ ഉണ്ട്. ഒരു കൺഫ്യൂസിംഗ് രീതിയിലാണോ? ഓ, കൺഫ്യൂസിംഗ് ആണ്. അവസാനം ആർട്ടിസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. നമ്മുടെ അരവിന്ദ് സ്വാമി എന്ന് പറഞ്ഞ പുള്ളിയും കുഞ്ചാക്ക ബോബൻ, മലയാളത്തിലെ കുഞ്ചാക്ക ബോബൻ സിനിമ വരുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും ഉള്ള അഭിനയം അങ്ങനെ ഉണ്ട്. ആരാണ് മികച്ചിരിക്കുന്നത് കുറച്ചും കൂടെ? കുഞ്ചാക്കൻ തന്നെയാണ് മികച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കുടുംബമായിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. എല്ലാവർക്കും കൂടെ ഓണത്തിനൊന്നും കാണാൻ പറ്റുന്ന ആണ്. അപ്പോൾ ഒറ്റ നിറ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയിരിക്കുന്നത്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആണ് പറഞ്ഞിട്ടുള്ളത്, സോറി സെക്കൻഡ് പാർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും ലാസ്റ്റ് പാർട്ടും കൂടെ ഇറങ്ങിയാൽ മാത്രമേ ആൾക്ക് ഈ സിനിമ എന്താണെന്ന് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന സിനിമ റെഡി ആവത്തുള്ളതാണ് ആൾക്കാരുടെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടുവരാണെങ്കിൽ സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഹാപ്പി ഓണം.